മോശമായ രീതിയിൽ അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ആ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, എടോ മനുഷ്യ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വിശുദ്ധ ഖുർആനിനെ മനനം ചെയ്ത് അതിന്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ ഈ സന്മാർഗത്തിന്റെ വചനങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യൻ. പിന്നെയും അദ്ദേഹം തുടർന്നു, നിനക്കറിയുമോ, ലോകത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ ഈ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അള്ളാഹു മഴ വർഷിപ്പിച്ചു എന്ന് കേട്ടാൽ അവിടെ എനിക്ക് നനച്ചുണ്ടാക്കുന്ന തോട്ടങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അതിൽ സന്തോഷിക്കുന്നവനാണ്. പിന്നെയും അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞു, ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണാധികാരി ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരമുള്ള സ്വഭാവത്തിൽ ഭരണം നടത്തുന്നുണ്ട് എന്ന് കേട്ടാൽ അത് മുസ്ലിമീങ്ങളുടേതല്ലെങ്കിൽ പോലും അതിൽ സന്തോഷിക്കുന്നവനാണ്. ആ എന്നോടാണ് നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുന്നു. പണ്ഡിതന്മാർ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, ഒരു മുസ്ലിമിന്റെ പ്രതികരണ രീതി, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടും മുസ്ലിം സമൂഹത്തോടും ഉണ്ടായിരിക്കേണ്ട സമീപനം, ഈ ഗുണകാംക്ഷയുടെയും ഈ മാനസികാവസ്ഥയോടുകൂടിയായിരുന്നു. പരിശുദ്ധ റമദാനിൽ നമ്മളെല്ലാവരും വിവാദത്തുകളുടെ കാര്യങ്ങളിൽ ധാരാളം ശുഷ്കാന്തി പുലർത്തി സാധ്യമാകുന്ന അത്ര മുന്നോട്ട് പോകും. വിശുദ്ധ ഖുർആനിന്റെ കാര്യത്തിലും ഒരുപാട് നമുക്ക് സാധ്യമാകുന്നത്ര തിലാവത്തുൽ ഖുർആനും അതുപോലെ തന്നെ ഖുർആൻ പഠനവുമൊക്കെ നമ്മൾ ഉഷ്ണാക്കും. പക്ഷെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ ഉഷാറാകുമ്പോഴും മുസ്ലിം സമുദായത്തിനകത്ത് ഉമ്മത്ത് മുസ്ലിമിനകത്ത് നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ സ്വഭാവത്തിലാണ് പലപ്പോഴും സംഭവിക്കാറ്. പൊതുവെടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മൻഹജ് പാലിക്കണമെന്ന് തർക്കിക്കുന്ന നമ്മൾ, നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മൻഹജ് അനുസരിച്ചുകൊണ്ട് പാലിച്ച് നമസ്കരിക്കണമെന്ന് പറയുന്ന നമ്മൾ, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള പെരുമാറ്റത്തിലും സംസാരത്തിലും സമീപനങ്ങളിലും അവിടെയുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ മൻഹജ്. എന്റെ ആ മന്ദബ്, ആ മൻഹജ് നമുക്ക് സ്വീകരിക്കേണ്ടതില്ല എന്ന് ദീന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം സംഘടനകൾ പോലും പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കുക. വിവരമുള്ള ആലിമീങ്ങൾ പോലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പരലോകം തന്നെ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധിയുള്ള മനസ്സിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ പറഞ്ഞു, ആ മഹാമുമായ കൽബ് എന്ന് പറയുന്നത് അത് പവിത്രമാണ്, നിർമ്മലമാണ്. ലാ ഇഹ്മ ഫീഹി ലാ ബഗ്യ വലാ ബില്ല വലാ ഹസന. അതിനകത്ത് പകയില്ല, വിദ്വേഷമില്ല, പാപം ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല. നമ്മളോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ഒരു സമീപനമുണ്ടല്ലോ. ഒരു മുസ്ലിം സഹോദരന് ഉണ്ടാകുന്ന നന്മയെ, നേട്ടത്തെ നിങ്ങൾ വില കുറച്ച് കാണേണ്ടതില്ല.
ഒരു മുസ്ലിം സംഘടനയോട് സ്ഥാപനത്തോട് സംവിധാനങ്ങളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? അന്ധമായ സംഘടനാ പക്ഷപാതിത്വങ്ങളിലൂടെ ഈ സമുദായം സ്വയം നശിക്കാൻ കാരണമായി തീരുകയും അതിന്റെ നേതൃത്വം നൽകുന്നത് പണ്ഡിതന്മാരായി തീരുകയും ചെയ്യും. മാറണമെന്നാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള ഇസ്ലാമിക വിരുദ്ധമായ സമീപനങ്ങളിൽ നിന്ന് ഉമ്മത്ത് മുസ്ലിമ മാറിയാൽ മാത്രമേ ഈ സമുദായത്തിന് യഥാർത്ഥത്തിൽ ഭാവിയും. നമ്മളറിയണം, നമ്മൾ പറയുന്ന ഒരു വാക്കും ഒരു പ്രവർത്തനവും അതിന്റെ ആധാറുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സൂറത്ത് യാസീൻ. അല്ലാഹു തീർച്ചയായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളും അതിന്റെ ആധാറുകളെയും രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഷാത്തിബി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ആ മരണത്തോടൊപ്പം നിങ്ങളുടെ തിന്മകളും മരിച്ചു പോകാൻ കാരണമായി തീരുന്നുവെങ്കിൽ അതിന് ഭാഗ്യം ലഭിക്കുന്നവൻ യഥാർത്ഥത്തിൽ അവന് ഭാവുകയാണ്. നിങ്ങളുടെ മരണത്തോടൊപ്പം നിങ്ങളുടെ പാപങ്ങളും മരിച്ചു പോകാൻ ആർക്കെങ്കിലും ഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ അവനാണ് ഭാവുക. എന്നിട്ട് മറ്റൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, എന്നാൽ നാശം അവന്റെ മരണത്തിനോടൊപ്പം അവൻ ചെയ്ത തിന്മകളെയും ഒരുമിച്ചു കൂട്ടുകയും കബറിൽ വെച്ചുകൊണ്ട് നൂറ്റാണ്ടുകളോളം അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ, അവനാണ് സർവ നാശവും എന്ന് മഹാനായ ഷാത്തിബി റഹിമഹുല്ലാ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാലും നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്താലും അതങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, വാക്കിനും പെരുമാറ്റത്തിനും ഒരുപാട് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രതികരണങ്ങളും അതിന്റെ അനന്തരഫലങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാലത്താണ്. അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ ജീവിതത്തെ അടിമുടി ശുദ്ധീകരിക്കുവാൻ കാരണമായി തീരേണ്ടതുണ്ട്. സർവശക്തൻ അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Krishnam IT Media WhatsApp group. For more details, please contact 8547539820.